ഹായ് ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നാട്ടിൽ ചെന്ന സമയത്ത് അങ്കിള് ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി തന്നിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലധികം മസാല ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് റോസ്റ്റാണ്. അത് നല്ല ഡ്രൈ ആയിട്ട് തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത നല്ലൊരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്കിൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, കറിവേപ്പില കൂടി ചേർത്തതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു പകുതി സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അധികം സവാളയൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുക്കറിലല്ല, ഉരുളിയിൽ വിറകടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അടുപ്പത്ത് വെക്കാൻ നേരം അങ്കിൾ ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇറച്ചി മസാല കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സവാളയും എല്ലാം കൂടി നന്നായിട്ടതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇത്തിരി കുറവാണ്. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇതേപോലെ ഡ്രൈ ആയി കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇറച്ചി മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി വഴറ്റിയ സമയത്ത് നമ്മൾ പൊടി ചേർക്കാതിരുന്നത് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒട്ടും നമുക്ക് പോകില്ല. പിന്നെ ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം. അപ്പോൾ എണ്ണ ഇത്തിരി കുറവായത് കാരണമാണ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. അങ്കിളെ അടിപൊളിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ ബീഫ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരൈറ്റമാണ് കേട്ടോ. ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ചെറിയ കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ബീഫ് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അധികം മസാലയൊന്നും ഇല്ലാതെ ആവുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ.